ദി ബുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതം ഭാഗം 3. ജയിലിലെ ഭക്ഷണ നേരങ്ങൾ അത്രയും ക്രമീകരിച്ചിരിക്കുന്നത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. ആദ്യകാലത്ത് സുബഹ നമസ്കാരം കഴിഞ്ഞാലുടൻ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാൽ, പിന്നെ 9 മണിക്ക് പ്രഭാത ഭക്ഷണം വരെ ഇഷ്ടം പോലെ കയറിയിറങ്ങി കുടിക്കാൻ പാകത്തിൽ ചായ. കുബൂസും ഡാൽ കറിയുമാണ് പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് കഷ്ടിച്ച് 12 മണി ആവുകയുള്ളൂ. ലൊഹറ് കഴിഞ്ഞാലുടൻ ആഹാരം തയ്യാർ. കബ്സ എന്നും മജ്ബൂസ് എന്നുമൊക്കെ വിളിക്കുന്ന ഒരു തരം അറബി ബിരിയാണിയാണ് എല്ലാ ദിവസവും. ഒരു വലിയ തളികയിൽ ഒരു 10 പേർക്ക് ഒന്നിച്ചു കഴിക്കാൻ പാകത്തിലാണ് ആഹാരം കൊണ്ടുവരിക. അറബി ശൈലിയിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഒരു തളികയിൽ നിന്ന് ഒന്നിച്ച് കഴിച്ചു കൊള്ളണം. കോഴി, ആട്, ഒട്ടകം ഇവയുടെ ഇറച്ചിയിട്ട് വേവിച്ചത് ഓരോ ദിവസവും മാറി മാറി വരും. അതിൽ ആട്ടിറച്ചി ഇട്ട് വേവിക്കുന്ന ദിവസം ഞാനൊന്നും കഴിക്കില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ശരീരം നന്നാക്കാൻ ജയിൽ പോലെ നല്ല ഇടം വേറെ ഇല്ല. വന്ന പോലെയെങ്കിലും നമുക്ക് തിരിച്ചു പോകണ്ട. നാട്ടിൽ ചെല്ലുമ്പോൾ കോലം കണ്ട് ഭാര്യ നെഞ്ചത്ത് കൈ വെക്കാൻ ഇട കൊടുക്കരുത്. നമ്മൾ അനുഭവിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഹമീദ് എപ്പോഴും എന്നെ നിർബന്ധിക്കും. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും സമാധാനിപ്പിച്ചാലും എനിക്കതുമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആട്ടിറച്ചി എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കവിയും. ആദ്യമൊക്കെ വിശപ്പോടെ ചെന്ന് ആഹാരത്തിൽ കൈയിട്ട് കഴിയുമ്പോഴാവും അന്ന് ആട്ടിറച്ചിയാണ് എന്നറിയുക. ഒന്നും മിണ്ടാതെ കൈ തുടഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകും. പിന്നെ പിന്നെ നേരത്തെ ചോദിച്ചു വയ്ക്കും. ആടാണെന്നറിയുന്ന ദിവസം ഞാൻ ആഹാരത്തിൻ്റെ അടുത്തേക്കേ പോവില്ല. അന്നു പിന്നെ അസറിന് ശേഷമുള്ള ചായയിലും ബിസ്ക്കറ്റിലും എൻ്റെ ഭക്ഷണം ഒതുക്കും. അതുതന്നെയാണ് രാത്രിയിലത്തെയും അവസ്ഥ. മഗ്രിബിനും ഇശാ നമസ്കാരത്തിനും ഇടയിലാണ് രാത്രി ആഹാരം. അപ്പോഴും കുബൂസും ഇറച്ചക്കറിയുമായിരിക്കും ഭക്ഷണം. ആട്ടിറച്ചിയാണെങ്കിൽ ഞാൻ മാറിയിരിക്കും. അത്ര വിശപ്പ് തോന്നുന്നെങ്കിൽ കുബൂസം മാത്രം എടുത്ത് പച്ചവെള്ളത്തിൽ മുട്ടിക്കഴിക്കും. തൊട്ടുകൂട്ടി തിന്നാൻ കറിയൊന്നുമില്ലാത്ത ആ കഴിപ്പിൽ എനിക്കൊരു വിഷമവും വ്യത്യാസവും തോന്നിയിരുന്നതേയില്ല. എത്രയോ കാലം എൻ്റെ പതിവായിരുന്നു അത്. സുമീസി ജയിലിന് ജയിലിൻ്റേത് എന്ന് കേട്ടറിവുള്ള സ്വഭാവങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. അത്രയ്ക്കും സ്വാതന്ത്ര്യമായിരുന്നു ബ്ലോക്കിലെ ഞങ്ങളുടെ ജീവിതം. വിസയില്ലാത്തവർ, വിസ പുതുക്കാത്തവർ, പത്താക്കയില്ലാത്തവർ, നമസ്കാരത്തിന് കൂടാതെ പൊതുനിരത്തിൽ നിന്നും പിടികൂടിയ മുസ്ലിങ്ങൾ, റംലാനിൽ ആഹാരം പാകം ചെയ്തവർ, പൊതുനിരത്തിൽ സിഗരറ്റ് വലിച്ചവർ, കൂടോത്രവും ക്ഷുദ്ര ഹോമവും നടത്തിയവർ, അറബികളുമായി ചില്ലറ ഗുസ്തി നടത്തിയവർ എന്നിങ്ങനെയുള്ള നിയമലംഘനം നടത്തിയവരായിരുന്നു ഞങ്ങളുടെ ബ്ലോക്കിലുണ്ടായിരുന്നത്. ഏറെയും കുറഞ്ഞതുമായ ശിക്ഷ, നാടുകടത്തിൽ എന്ന ശിക്ഷയ്ക്കു വിധിക്കപ്പെട്ടവർ. കടുത്ത ക്രിമിനൽ കുറ്റം ചെയ്തവർ വേറെ ജയിലിലോ വേറെ ബ്ലോക്കിലോ ആയിട്ടാവും ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടത്. അത്രയും മാനസിക സമ്മർദ്ദമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങൾ ജീവിതത്തിൽ എവിടെയും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുക, നമസ്കരിക്കുക, ആവശ്യത്തിനും അതിലധികവും ഉറങ്ങുക, വെറുതെ ചിന്തിക്കുക, വേണ്ടുന്നത്ര വർത്തമാനം പറയുക, ജീവിതത്തെപ്പറ്റി പുതിയ വലതും മോഹിക്കുക, ഇതൊക്കെയായിരുന്നു ജയിൽ പതിവുകൾ. ലോകം നമ്മളെ അറിയുന്നില്ല, നമ്മൾ ലോകവും അറിയുന്നില്ല. അതാണ് സത്യത്തിൽ ജയിൽ. അവിടെ കുളിക്കാനുള്ള സൗകര്യമില്ലായ്മയെ കുറിച്ചായിരുന്നു ഹമീദിൻ്റെ ഒരേ ഒരു പരാതി. ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേഹത്ത് വല്ലാതെ വിയർപൊട്ടുന്നതിനെക്കുറിച്ചും ദുർഗന്ധമുയരുന്നതിനെപ്പറ്റിയും അവൻ സ്വയം പഴി പറയുന്നത് കേട്ടു. ഞാനപ്പോൾ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. പിന്നെ ഞാൻ എൻ്റെ വിരലിൽ കണക്ക് കൂട്ടി. 3 വർഷം 4 മാസം 9 ദിവസം. അതോർത്ത് ഞാൻ വീണ്ടും വീണ്ടും കുലുങ്ങിച്ചിരിച്ചു. ഒരു പക്ഷേ അന്നേരം ഹമീദിന് പോലും എൻ്റെ ആ ചിരിയുടെ അർത്ഥം പിടികിട്ടിട്ടാണില്ല. എന്നെപ്പോലെ ജയിലിൽ എത്തിപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഓരോരോ കഥകൾ. വേദനയുടെ, സങ്കടത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, നിരപരാധിത്വത്തിൻ്റെ, നിസ്സഹായതയുടെ കഥകൾ. ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളോടെ കേട്ടിട്ടുള്ള കഥകൾ. അവരിൽ ഒരാളുടെയും നൊമ്പരത്തെ കുറച്ച് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സ്വയം കടന്നു വന്ന പാതകൾ കഠിനം തന്നെയായിരുന്നു. അവർക്ക് ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ മറ്റാർക്കും നികത്തി കൊടുക്കാനാവാത്ത നഷ്ടങ്ങൾ തന്നെയാണ്. മറ്റ് പലരുടെ സങ്കടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതവും സങ്കടവും വളരെ ചെറുതാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അവരിൽ ചിലരുടെയെങ്കിലും സങ്കട കഥകൾ എന്നെ സ്വന്തം സങ്കടത്തിൽ നിന്നും കരകയറ്റാൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെയൊരു കഥ പറയാൻ തക്കവിധം തുടർ ജീവിതം നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെ ജയിലിൽ നിന്ന് കേട്ട ആ കഥകളാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം.
ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ സങ്കടം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തേനെ. ഏത് സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേ ഒരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക എന്നത് തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ജയിലിൽ ഒരു തിരിച്ചറിയൽ പരേഡുണ്ട്. അറബികൾക്ക് തങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞ തൊഴിലാളികളെ കണ്ടെത്താനുള്ള ദിവസമാണത്. ആഴ്ചയിൽ ഒരിക്കൽ ആവർത്തിക്കുന്ന കണ്ണീരിൻ്റെ ജയിൽവാസം. അന്നു പ്രഭാത ഭക്ഷണം കഴിയുന്നതോടെ എല്ലാവരെയും ബ്ലോക്കിന് പുറത്തിറക്കി വരി വരിയായി നിർത്തും. പ്രതിയെ തിരിച്ചറിയാൻ വരുന്ന സാക്ഷിയെപ്പോലെ അറബികൾ ഞങ്ങൾക്ക് മുന്നിലൂടെ നടക്കും. ഓരോ മുഖവും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഓരോ ആഴ്ചയും ഏതെങ്കിലുമൊക്കെ നിർഭാഗ്യവാന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണും. ആളെ തിരിച്ചറിയുന്നതും ചെവിക്കന്നം പൊട്ടുന്ന ഒരടിയായിരിക്കും അറബിയുടെ ആദ്യ പ്രതികരണം. ചിലർ ബെൽറ്റൂരി നെടുകയും കുറുകയും ദേഷ്യം തീരുന്നതുവരെ അടിക്കും. അപ്പോൾ ദൂരെ പോലീസുകാർ നോക്കി നിൽക്കുന്നുണ്ടാവും, പക്ഷേ അവരിത് ശ്രദ്ധിക്കുന്ന കൂടി ഉണ്ടാവില്ല. അതറിയാവുന്നതുകൊണ്ട് ദൂരെ സ്വന്തം സ്പോൺസറെ കാണുമ്പോഴേ സകല ജീവനും നഷ്ടപ്പെട്ട ചിലർ വലിയ വായിൽ കരയാൻ തുടങ്ങും. മനുഷ്യൻ അവൻ്റെ നിസ്സഹായാവസ്ഥയിൽ എത്ര അധീരനായി പോകുന്നു എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഇത്ര നാളും അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്ന് മോചനമായല്ലോ എന്ന ആശ്വാസത്തോടെ ആയിരിക്കും അയാൾ ജയിലിനുള്ളിൽ കഴിഞ്ഞിരിക്കുക. വീണ്ടും തന്നെ ക്രൂരമായി കഷ്ടപ്പെടുത്തിയ അറബിയുടെ അരികിലേക്ക് മടങ്ങിപ്പോവുക എന്നത് പലർക്കും ചിന്തിക്കാവുന്നതിനും അപ്പുറത്തുള്ള സംഗതിയാണ്. അത്രയ്ക്കും താടനങ്ങൾ താണ്ടിയാവും അവർ അവിടെ എത്തിയിട്ടുണ്ടാവുക. എന്നാൽ അറബിക്ക് യാതൊരു ദയയും ദാക്ഷിണ്യവും ഉണ്ടാവില്ല. ഇവൻ എൻ്റെ പണം മോഷ്ടിച്ചിട്ടാണ് ഓടിപ്പോയത്, എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അറബി അവനെ അപ്പോൾ തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവുമാടിൻ്റെ ദൈന്യതയാവും അപ്പോൾ അവൻ്റെ മുഖത്തുണ്ടാവുക. അവൻ്റെ നിലവിളി ജയിലിൻ്റെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്കും ഉയർന്നു കേൾക്കും. അവൻ ഉച്ചത്തിൽ അവൻ്റെ നിരപരാധിത്വം വിളിച്ചു പറയുന്നുണ്ടാവും. ഒന്നും ശ്രദ്ധിക്കാൻ ആരുമുണ്ടാവില്ല. അറബി അവൻ്റെ നിയമം അവൻ്റെ ഇഷ്ടം പോലെ നടപ്പാക്കും. ഒരു അന്യരാജ്യത്തിൻ്റെ ജയിലിനുള്ളിൽ ഞങ്ങൾ എത്രയധികം സ്വാതന്ത്ര്യം അനുഭവിച്ചുവോ അതിലപ്പുറം സ്വാതന്ത്ര്യം സ്വന്തം രാജ്യത്തെ ഒരു ജയിലിൽ ഒരു അറബി അനുഭവിക്കുന്നു എന്നത് മാത്രം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ ഒരു പേപ്പർ കഷ്ണം കയ്യിലുണ്ടെങ്കിൽ ഏതൊരു അറബിക്കും അന്നേ ദിവസം സുമേസി ജയിലിനുള്ളിൽ യഥേഷ്ടം കറങ്ങി നടക്കാം. ഓടിപ്പോയ തൻ്റെ അടിമയെ കണ്ടെത്തിയാൽ വലിച്ചിഴച്ചുകൊണ്ട് ജയിലിൽ വാർഡൻ്റെ മുന്നിൽ ഹാജരാക്കാം. അവനെ പറ്റിയുള്ള യഥാർത്ഥ പരാതി ബോധിപ്പിക്കാം. പിന്നെ കേസിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ്. നിസ്സാര കുറ്റത്തിന് അടുത്തായവർ ക്രിമിനൽ കുറ്റവാളിയാകുന്നു. പിന്നെ നിയമം, ശരീഅത്ത് കോടതി, ശിക്ഷ, അതല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുപോകണമെന്ന് അറബിക്ക് ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ നാട് കടത്താൻ നിർദ്ദേശിക്കാം. എങ്കിൽ മാത്രം അവൻ രക്ഷപ്പെട്ടു. കൂടെ കൊണ്ടുപോകാനാണ് വിധിയെങ്കിൽ പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി. ഓടിപ്പോയതിൻ്റെ ദേഷ്യത്തിൽ ഇനിയുള്ള കാലം അറബി അവനോട് എങ്ങനെയാവും പെരുമാറുക എന്ന് സ്വജീവിതത്തിലൂടെ വളരെ നേരിയ മട്ടിൽ ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കിടിലത പെരുകി. ഈ വേദനയും അതിജീവിച്ചു പോരുവാൻ ആ നിർഭാഗ്യവാന്മാർക്ക് കഴിയട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ. പരേഡ് ദിവസം പിന്നെ ബ്ലോക്കിൽ ആകെയൊരു മൂഢതയായിരിക്കും. അതുവരെ തങ്ങൾക്കൊപ്പം ഒരു ബ്ലോക്കിൽ കഴിച്ചു കൂട്ടി വർത്തമാനം പറഞ്ഞ് നാടിനെക്കുറിച്ച് സ്വപ്നം കണ്ട് കളിച്ച് ചിരിച്ച് ആഹാരം പങ്കുവെച്ച ഒരുവൻ്റെ നഷ്ടത്തിൻ്റെ സങ്കടമാവും മനസ്സ് നിറയെ. മെയിൻ ഹാൾ കടന്ന് അപ്പുറം വരേറ്റും നീണ്ട അവൻ്റെ നിലവിളിയുടെ മുഴക്കമായിരിക്കും കാതു നിറയെ. പിന്നെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വർത്തമാനം പറയാനും ഒന്നും തോന്നില്ല. ആ വേദന ഒന്ന് മാഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത ഒരാഴ്ചയെത്തും. അന്നും ഏതെങ്കിലും ഒരു നിരപരാധിക്ക് നറുക്കു വീഴും. ജയിൽ എന്നത് അത്ര സുഖകരമായ ഓർമ്മയൊന്നുമല്ല. ഉച്ചഭക്ഷണം വരെ നീണ്ടു നിൽക്കുന്ന 2 മണിക്കൂറിനുള്ളിൽ 100 കണക്കിന് അറബികളാവും ഞങ്ങളുടെ പരേഡ് ലൈനിനെ കടന്നു പോവുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എനിക്കും ഹമീദിനും എന്തൊരു പേടിയായിരുന്നെന്നോ. എപ്പോഴാണ് ഞങ്ങളെ തേടി ആ നിർഭാഗ്യം കടന്നു വരിക എന്ന ആദിയുടെ 2 മണിക്കൂറുകൾ.
വല്ല സാമ്യവും തോന്നിപ്പോയാൽ പൊറുപ്പില്ലാത്ത ഒരു കത്തലാണ് വയറ്റിനുള്ളിൽ. അത് തങ്ങൾക്ക് പരിചയമുള്ള ആരുമല്ല എന്നുറപ്പായെങ്കിലേ പിന്നെ ആ കത്തൽ മാറുകയുള്ളൂ. പല നിർഭാഗ്യവാന്മാരുടെയും കണ്ണീരിനെ താണ്ടിയാണ് ഞങ്ങൾ പൊരുതുന്നതെങ്കിലും ആ 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസമാണ് എനിക്ക് തോന്നുക. ആ സ്വാർത്ഥതയോട് പൊറുക്കുക. എന്നെ തേടി ആരും വന്നില്ലല്ലോ എന്ന ആശ്വാസം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ എൻ്റെ ആ ആദി ഒഴിഞ്ഞകലാൻ തുടങ്ങി. ഏതൊരു ഭീതിയെയും നേരിട്ട് അത് സ്വയം ഇല്ലാതായി പോകുന്നതാവാം ഒരു കാരണം. മറ്റൊന്ന്, എന്നെ തേടി വരാനുള്ള കാലം കഴിഞ്ഞു എന്നൊരു വിശ്വാസവുമാവാം. സ്പോൺസറുടെ അരികിൽ നിന്നും ഓടിപ്പോകുന്ന ഏതൊരാളും ഏതാണ്ട് 15 ദിവസം 1 മാസത്തിനകം എത്രയായാലും പോലീസ് വലയിൽ വീണിരിക്കും. അല്ലെങ്കിൽ അവൻ അതിനകം ഒരു താൽക്കാലിക സുരക്ഷിത സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞിരിക്കും. പിന്നെ അവനെ കണ്ടെത്തുക ഏതൊരറബിക്കും പ്രയാസമുള്ള സംഗതിയാണ്. അങ്ങനെ വർഷങ്ങളായി രേഖകളൊന്നുമില്ലാതെ താമസിക്കുന്ന എത്രയോ പേരുണ്ട്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് 1-2 മാസത്തിനകം അറബികൾ തങ്ങളുടെ അന്വേഷണം അവസാനിപ്പിക്കും. പിന്നെ പോലീസിൽ ഒരു കേസ് കിടക്കും. എന്നെങ്കിലും പിന്നെ കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. ആ ഒരു കാലപരിധിയൊക്കെ കഴിഞ്ഞതോടെ എനിക്കും ഹമീദിനും ആശ്വാസമായി. ഇനി ഒരിക്കലും ഞങ്ങളെ തേടി ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ആ വരിയിൽ നിൽപ്പ് ഞങ്ങൾക്കൊരു രസവും കൗതുകവുമായിത്തീർന്നു. വെറുതെ വർത്തമാനം പറഞ്ഞും കളിതമാശകൾ പങ്കിട്ടുമായിരുന്നു ഞങ്ങൾ ആ 2 മണിക്കൂർ ചിലവഴിക്കുന്നത്. ജയിലിനുള്ളിൽ 4-5 മാസം പിന്നിട്ടവരുടെയൊക്കെ കാര്യം ഇതായിരുന്നു. ആദികളോട് ഒരു തരം സമരസപ്പെടൽ. അത് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ നേരിടുന്നുണ്ട്. ജീവിതം എത്ര കഠിനമാണെങ്കിലും ആളുകൾ വന്നും പോയും ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷന് പോലെയായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക്. സ്ഥിരം അന്തേവാസികൾ ആരുമില്ല. പഴയവർ പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയവർ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിച്ചൊരു കൂട്ടമായല്ല വരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഒറ്റ തിരിഞ്ഞാണ് ആ വരവ്. പല ദിവസങ്ങളിൽ പല നേരങ്ങളിലായി പതിയെയുള്ള ആ ഒഴുകി വരവ് നാം അറിയുകൂടിയില്ല. എന്നാൽ ഒരു വണ്ടി വന്നു നിൽക്കുമ്പോൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോം കാലിയാവുന്ന പോലെയാണ് ചിലപ്പോഴത്തെ ഒഴിഞ്ഞുപോക്ക്. അറബികൾ പരിശോധനയ്ക്ക് വരുന്നതിൻ്റെ പിറ്റേ ദിവസം എംബസികളുടെ ദിവസമാണ്. എല്ലാ രാജ്യത്തിൻ്റെയും എംബസി ജീവനക്കാർ അതത് രാജ്യങ്ങളിലെ തടവ് പുള്ളികളുടെ വിമോചന പത്രങ്ങളുമായി ജയിലിൽ വരും. തലേന്ന് കണ്ണീരിൻ്റെ ദിവസമാണെങ്കിൽ പിറ്റേന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. അന്നും എല്ലാവരെയും ബ്ലോക്കിൽ നിന്നും പുറത്തിറക്കി നിർത്തും. എംബസി ജീവനക്കാർ മുന്നിൽ വന്നു നിന്ന് പേപ്പറുകൾ, എക്സിറ്റ് പാസ് എന്നാണ് പറയുക, ശരിയായവരുടെ പേരുകൾ വായിക്കും. അവർ മുന്നോട്ട് കയറി നിൽക്കണം. വല്ലാത്തൊരാകാംക്ഷ നിറഞ്ഞൊരു നിൽപ്പാണത്. ലോകസുന്ദരി പട്ടത്തിനുള്ള തിരഞ്ഞെടുപ്പ് വേദിയിൽ ഫലപ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുന്ന പെണ്ണിൻ്റെ ആകാംക്ഷ എന്ന പിന്നെ പലപ്പോഴും ഞാൻ അതിനെ തമാശയോടെ ഓർത്തിട്ടുണ്ട്. സ്വന്തം പേര് വിളിക്കപ്പെടുമ്പോൾ ലോകസുന്ദരിയുടെ മുഖത്ത് ഞെട്ടി വിരിയുന്ന ആ ഒരു ആഹ്ലാദമുണ്ട്. അതുപോലെ ഒരു ആഹ്ലാദം പേര് വിളിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഞെട്ടി വിടരുന്നുണ്ടാവണം. ആരും അത് പക്ഷേ പരസ്യമായി പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം. എത്രയോ കാലത്തെ യാതനയിൽ നിന്നുള്ള അവസാന വിടുതലാവണം ആ പേരുവിളി. ഇപ്പോൾ എൻ്റെ പേര് വിളിക്കും, പേര് വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് ആകാംക്ഷയോടെ കാത്തുനിന്ന ദിനങ്ങൾ. വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ തൻ്റെ പേരില്ലെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട്. മാസങ്ങളായി കാത്തു കാത്തു കിടക്കുന്നവരിൽ ചിലർ ശരിക്കും കരഞ്ഞു പോകും. പേരുവിളി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ജയിലധികാരികളുടെ മുറിയിലേക്ക് മടങ്ങി പേപ്പർ വർക്കുകൾ ശരിയാകുന്ന 5 മിനിറ്റ് സമയം. പിന്നെ ഞങ്ങൾക്കിടയിൽ യാത്ര പറച്ചിലിൻ്റെ നേരമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞതിൻ്റെ, ഒന്നിച്ച് വേദനകൾ പങ്കുവെച്ചതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാകും. എന്നാലും യാത്രയാകുന്നവരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ബാക്കിയാവുന്നവർ യാത്രയായിട്ടുള്ളത്. അധികം പേരോടൊന്നും യാത്ര പറയാൻ പറ്റില്ല. അപ്പോഴേക്കും അനങ്ങിത്തുടങ്ങുന്ന തീവണ്ടിയുടെ ചൂളംവിളി പോലെ പോലീസുകാരുടെ വിസിലടി മുഴങ്ങും. വിളിക്കപ്പെട്ടവർ എല്ലാം അവരുടെ അടുത്തേക്ക് ഓടും. പോടുന്നതിന് തൊട്ടു മുമ്പ് പോലീസിൻ്റെ ബെൽറ്റ് വാട് പുറത്തു വീഴാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ.
ഭാഗം 3 ഇവിടെ അവസാനിക്കുന്നു. ഭാഗം 4 അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.